ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് കേരളം രൂപം കൊണ്ടിട്ട് ഇന്നേക്ക് 67 വർഷം തികയുന്നു. 1956 നവംബർ 1-നാണ് ഭാഷാടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം രൂപം കൊണ്ടത്. അതിന്റെ ഓർമ്മക്കായിട്ടാണ് എല്ലാ വർഷവും നവംബർ 1 കേരളപ്പിറവി ദിനമായി ആചരിക്കുന്നത്. മലയാളികൾക്ക് നവംബർ 1 കേരളപ്പിറവി ദിനം മാത്രമല്ല, മലയാള ഭാഷാ ദിനം കൂടിയാണ്. രൂപീകൃതമാകുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ തുടങ്ങി 5 ജില്ലകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് വൈവിധ്യമാർന്ന കലാ സംസ്കാരം കൊണ്ട് സമ്പന്നമായ 14 ജില്ലകളാണുള്ളത്. തിരുവനന്തപുരമാണ് കേരളത്തിന്റെ തലസ്ഥാനം. കിഴക്ക് പശ്ചിമഘട്ട മലനിരകൾ, പടിഞ്ഞാറ് അറബിക്കടൽ, സസ്യശ്യാമള കോമളമായ ഈ നാടിനെ ഗോഡ്സ് ഓൺ കൺട്രി അഥവാ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് സ്വദേശികളും വിദേശികളും ഒരുപോലെ വിശേഷിപ്പിക്കുന്നു. കേരളം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് കേരവൃക്ഷങ്ങളുടെ നാട് എന്നാണ്. കേരവൃക്ഷങ്ങൾ നൃത്തമാടുന്ന കടൽ തീരങ്ങൾ, മനോഹരമായ കായൽ പരപ്പ്, പച്ചവിരിച്ച നെൽപ്പാടങ്ങൾ, സസ്യശ്യാമളമായ മലയോരങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, പരിമണം പരത്തുന്ന വനപ്രദേശങ്ങൾ, കളകളാരവം പുറപ്പെടുവിക്കുന്ന അരുവികളും നീർച്ചാലുകളും, കേവലം പ്രകൃതി ഭംഗി മാത്രമല്ല ഈ നാടിന്റെ മാഹാത്മ്യം വിളിച്ചോതുന്നത്. പുരാതന കാലം മുതൽ തന്നെ കലാ കായിക സാംസ്കാരിക മേഖലകളിലും കേരളം കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. കേരളത്തനിമ വിളിച്ചോതുന്ന കഥകളി, ഓട്ടൻതുള്ളൽ എന്നീ കലാരൂപങ്ങൾ എന്നും വിദേശികളുടെ കൗതുകമാണ്. കഥകളി, കൂടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ യുനെസ്കോയുടെ വരെ അംഗീകാരം സിദ്ധിച്ചിട്ടുള്ളതാണ്. കേരളത്തിന്റെ മാത്രം പ്രത്യേകതകളായ വള്ളംകളി, കളരിപ്പയറ്റ് തുടങ്ങിയ വിനോദങ്ങൾ കേരളീയരുടെ മെയ്വഴക്കം പുരാതന കാലം മുതൽ തന്നെ വിളിച്ചോതിയിരുന്നു. സാക്ഷരതയുടെ കാര്യത്തിലും ഈ സംസ്ഥാനം മുൻപന്തിയിൽ തന്നെയാണ്. സാംസ്കാരികതയോട് ചേർന്നു നിൽക്കുന്ന മതസൗഹാർദ്ദവും കേരളത്തിന്റെ മേന്മയായി കാണേണ്ടതാണ്. നാനാജാതി മതസ്ഥർ ഒരുമയോടെ വാഴുന്ന കേരളം കാലാവസ്ഥയുടെയും ഭൂപ്രകൃതിയുടെയും വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പാരമ്പര്യങ്ങളും ഉത്സവങ്ങളും പൂരങ്ങളും കൊണ്ട് സമ്പന്നമാണ്. ഇക്കാരണത്താൽ തന്നെ ടൂറിസം മേഖലയിൽ കേരളത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാടും അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയും കേരളത്തിന്റെ മനോഹാരിത വിളിച്ചോതുന്നു. കേരളത്തിലെ ആലപ്പുഴ നഗരം കിഴക്കിന്റെ വെനീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളം രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം. എന്നാൽ 67 വർഷം പിന്നിടുമ്പോൾ ആ കൊച്ചു സംസ്ഥാനം ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ രാജ്യത്തിന്റെ മുന്നിൽ മാത്രമല്ല ലോകരാജ്യങ്ങളുടെ മുന്നിലും മാതൃകയായി നിൽക്കുന്നു. നമ്മുടെ കേരളം ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അനേകം സാംസ്കാരിക സാമൂഹിക നവോത്ഥാന നായകന്മാരുടെ പ്രയത്നമുണ്ട്. അവരെ എല്ലാവരെയും ഒരു നിമിഷം ഓർക്കാം. നവംബർ 1 ഓരോ മലയാളിക്കും അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമാണ്. നമുക്ക് സ്നേഹിക്കാം നമ്മുടെ നാടിനെ. നമുക്ക് അഭിമാനിക്കാം മലയാളിയായി പിറന്നതിൽ. എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ.